സുഹൃത്തുക്കളെ, നമ്മൾ ബൂന്തിയിലെ രാവിലത്തെ കാഴ്ചകളാണ് കാണുന്നത്. പ്രഭാത കാഴ്ചകൾ നമുക്ക് എന്നും ഒരു ആവേശം പകരുന്നതാണ്. നമ്മൾ ഇന്നലെ വളരെ വൈകിയാണ് എത്തിയത്, അതുകൊണ്ട് നമുക്ക് വൈകുന്നേരത്തെ കാഴ്ചകളൊന്നും നമ്മൾ പിടിച്ചിട്ടില്ല. തുടർന്ന് നമ്മൾ രാവിലെ ഒരു ചായ കുടിക്കണം, ഒന്ന് പ്രദേശവാകെ ചുറ്റിക്കറങ്ങണം. ഏകദേശം ഈ പ്രദേശങ്ങളെക്കുറിച്ചൊരു ഐഡിയ നമുക്ക് ഇല്ല എങ്കിലും നമുക്ക് ഈ ടൗണൊക്കെ ഒന്ന് കറങ്ങി നടന്ന് നോക്കാം. ആദ്യമായി നമുക്കൊരു ചായ കുടിക്കാം. നമ്മുടെ മച്ചാന്മാരൊക്കെ എത്തിയിട്ടുണ്ട്, ചായ കുടിക്കാൻ റെഡി ആയിട്ടാണ് മച്ചാന്മാരുടെ വരവ്. നമുക്ക് ചായ കടക്കാരുടെ ചായ ഓർഡർ ചെയ്യാം. ചായ ആദ്യം ആരേ ഇത് ബൂന്തിയിലെ അല്ല, വായിക്കാനുള്ള പുതിയ ഇന്നത്തെ പേപ്പറാണ്. ബൂന്തിയിലെ ചായക്കച്ചവടക്കാരനാണ്. പുള്ളിക്ക് ചെവിക്കൊരു അല്പം കേൾവിക്കുറവുള്ളതുകൊണ്ട് നമ്മൾ ഉറച്ചു പറയണം, നമ്മൾക്ക് വേണ്ടി സാദാ ചായ ഉണ്ടാക്കുകയാണ്. കാരണം ഇവരുണ്ടാക്കുന്നത് മസാല ചായയാണ്, അതിനകത്തേക്ക് അതൊഴിവാക്കി നമുക്ക് സാദാ ചായ ഇട്ടിട്ടുണ്ട്. മോസം കൈസ അഭി ജി, മോസം മോസം കൈസ മോസം അഭി പടിയെ കൽതേ ദോ ദിൻ തേ പടിയെ ഠണ്ഡ നീ തോ ഠണ്ഡി നീ ഹൈ ആജ് ഠണ്ഡി നീ ദോ തീൻ ദിൻ തേ പടിയെ അച്ഛാ നീ തോ ഠണ്ഡി നീ ഹൈ അച്ഛാ മൂന്ന് ദിവസമായിട്ടുള്ള തണുപ്പ് അല്ലെങ്കിൽ തണുപ്പ് ഇത്ര ഇല്ല എന്നാണ് പുള്ളി പറയുന്നത്. ഇതര ഗുമേഗാ തോ ക്യാ ക്യാ മിലേഗാ ഇതര ഗുമേഗാ തോ ക്യാ ക്യാ മിലേഗാ പാലസ് ക്യാ ക്യാ क्या चीज है इधर घूमने के लिए ना, घूमने के लिए पहाड़ी इलाका है ना पूरा. अच्छा हम मिलेगा आपको. हाँ जो भी घूमना है तो मजा आ जाएगा. चाय तलच मारी है ना. आपका नाम क्या है? मेरा नाम मेरा नाम है भवानी शंकर. भवानी शंकर किधर है घर? गांव किधर है? यही है बूंदी अपना तो. यही है एड्रेस बोलना है. അടപ്പിനകത്താണ് അലക്സാട് ഇറക്കിക്കരുത്, അത് ശരിയായല്ല. महादेव रामेश्वर महादेव और इधर से किला बूंदी का और इधर भी महादेव है. अच्छा भीमलत महादेव. अब मैं गिरा हूँ, देखने की लायक चीज जगह तो यही है. आपको एक घंटा तो जाने में चाहिए इधर. और इधर आधा पूर्ण घंटा रानी जी की बावड़ी है इधर. कौन राजा कौन था इधर? इधर का राजा कौन था? राजा तो बहुत गुजर गए थे. राजा माधव सिंह. माधव सिंह हाँ, जिनकी बच्ची वहाँ दिल्ली में अलवर में ना शादी हुई थी. अच्छा माधव सिंह जी. अच्छा बड़े अभी तक इधर ही है वो दिल्ली पे. इधर ही है, यहाँ तो खाली रहते हैं. मेले के सामने टीवी टावर के पास टिकट मिलता है उधर देखने के लिए सब. पालस टिकट नहीं, पालस उधर मिलता है. हाँ बूंदी ले काश चला नहीं था. കോട്ടകളുണ്ട്, പാലസുകളുണ്ട്, പക്ഷേ നമുക്കത് കറങ്ങി ഇന്നിവിടെ നിന്ന് കാണാനുള്ളൊരു സാഹചര്യം ഇല്ലാത്തതിനാൽ നമ്മൾ ഇന്ന് യാത്ര തുടരും. പക്ഷേ സാധാരണമല്ല, പ്രഭാതത്തിൽ നമ്മളൊരു കുറച്ച് സ്ഥലം നടക്കാറുണ്ട്. ഇവിടുത്തെ പാർക്കും ഒക്കെ നമുക്കൊന്ന് കണ്ട് കറങ്ങി വരാം. ഇവിടങ്ങളിലൊക്കെ ടൗൺ ഏരിയയിലെല്ലാം ഇതുപോലെ വലിയ അമ്പലക്കാളകളിങ്ങനെ നടക്കുന്ന കാണാം നമുക്ക്. ഇതിനെ ആരും നിയന്ത്രിക്കാനില്ല. അത് ഏകദേശം ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങനെ അതിൻ്റെ രീതിക്ക് നടക്കുന്നുണ്ട്. രാവിലെ ചുമട്ടുകാരെ ലോഡ് ഇറക്കി തുടങ്ങി. അപ്പോൾ നമ്മൾ ഇതുമായിട്ട് ഭക്ഷണവുമായിട്ട് വരുന്ന കണ്ട വണ്ടി കാളകൾക്കെല്ലാം ഭക്ഷണം കൊടുത്തു തുടങ്ങി.
ബൂന്തിയുടെ പ്രഭാതം മനോഹരമാണ്. വലിയൊരു ടവറും ഒക്കെ നമുക്ക് ദൂരത്ത് കാണാം. അതുപോലെ ഈ സൈഡിലാണെങ്കിൽ കോട്ട ഏതാനും ചില ഭാഗങ്ങൾ നമുക്ക് കാണാം. രാവിലെ ഈ പശുക്കൾക്കെല്ലാം ഒരുപക്ഷെ ഇത് ഇവിടേതാകാം. ഇതിനൊക്കെ ഇവർ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ആ ബൂന്തിയിൽ, ബൂന്തി എന്ന് പറയുന്ന സ്ഥലത്ത് ഇത് കണ്ടില്ലേ, രാവിലെ ഇവിടെയൊക്കെ എല്ലാവരും കുറച്ച് എക്സസൈസ് എന്ന രീതിയിലും ഒക്കെ കാണും. പിന്നെ അതുപോലെയുള്ള ഒരു പ്രത്യേകത ഞാൻ കണ്ടത്, എല്ലാ ടൗണിലും എത്ര വലിയ ടൗണാണെങ്കിലും ദില്ലി പോലും കുറേ ഏരിയയിൽ അവരുടെ അവിടുത്തെ ആൾക്കാർക്ക് കളിക്കാനും രാവിലെ എക്സസൈസ് ചെയ്യാനും ഒക്കെ ഇതുപോലെ പാർക്കുകളുണ്ട്. അത് നിറയെ രാവിലെയും വൈകുന്നേരങ്ങളിലും പിള്ളേർ കുട്ടികളാണെങ്കിൽ കളിക്കുകയും ആൾക്കാർ ഇതിൻ്റെ സൈഡിലൂടെയൊക്കെ നടക്കുകയും അവർ എക്സസൈസ് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാം. അത് നമ്മുടെ അവിടങ്ങളിലാണ് ഉള്ള ഒരു 5 സെൻറ് സ്ഥലമാണെങ്കിൽ പോലും അവിടെ ഒരു ബിൽഡിങ് വയ്ക്കുകയും ഒരു ബിസിനസ് മനോഭാവം അവർക്കുണ്ടാകുകയും ചെയ്യും. പക്ഷേ ഇവിടങ്ങളിലെ ആൾക്കാർ അവരുടെ ആരോഗ്യത്തിനായും അവരുടെ ലൈഫ് സ്റ്റൈൽ തന്നെ ഇതാണ്. അതുപോലെ ഇവിടെ നമ്മൾ ഇതിൻ്റെ രാവിലത്തെ കാഴ്ചകളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഈ കോട്ടകൾ കാണാം. അബ്കായപുര कौन पैसा देगा? नहीं ऐसे डलाते हैं यहाँ पे, हम तो लेके आते हैं ना, वो लेके बेचते हैं. अच्छा, बेचने के लिए आया. इन लोगों को भी थोड़ा देता है पैसे चलकर लाइया ले तो काम नहीं करना ना. പക്ഷേങ്കിലും ഇവിടെ ഈ ഇങ്ങനെ കൂട്ടം കൂടിയിരിക്കുന്ന ഈ തെരുവിൽ ഈ മൃഗങ്ങൾക്കും ഈ മനുഷ്യസ്നേഹിയും അതിൻ്റെ ഉള്ളതുപോലെ ഭക്ഷണം കൊടുക്കുകയും ബാക്കിയുള്ള അദ്ദേഹം വിൽക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. അദ്ദേഹം വന്നപ്പോൾ തന്നെ ഇത് കൂട്ടം കൂടി ഇദ്ദേഹത്തിന് അരികിലെത്തുകയും കൊടുക്കുന്നത് മാത്രം വാങ്ങിച്ച് തിന്നുന്നത് ഇത് നമുക്ക് കാണാൻ കഴിഞ്ഞു. തുടർന്ന് നമ്മൾ നേരെ ഇതിൻ്റെ പ്രഭാത കാഴ്ചകളാണിത്. നമുക്ക് നമ്മുടെ സുഹൃത്തുക്കൾ അച്ഛന്മാരെല്ലാം കുറച്ചങ്ങ് നടന്നു പോകും. നമ്മുടെ ഒരു നാടൻ ശൈലിയിലാണ് ഇവിടെ കയ്യിൽ കൊടുത്താണ് ഞങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് മനുഷ്യർ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം എന്തെന്ന് കഴിഞ്ഞാൽ ഈ കയ്യിൽ കൊടുത്തവർ എന്താണ് ഇതിലിങ്ങനെ നടക്കുന്നതെന്നാണ് മനുഷ്യൻ ചിന്തിക്കുന്നത്. ദില്ലിയെ സംബന്ധിച്ചിടത്തോളം തണുപ്പ് കൂടുതലാണ്. നമുക്ക് അത്രയും തണുപ്പ് ഇവിടെ ഇല്ല, എങ്കിൽ പോലും ഇവിടെയും നല്ല തണുപ്പാണ്. നമ്മുടെ ചായക്കടക്കാരൻ പറഞ്ഞതുപോലെ 2-3 ദിവസമായിട്ടേ ഉള്ളൂ തണുപ്പ് തുടങ്ങിയിട്ട്, അതുവരെ നോർമൽ കാലാവസ്ഥയായിരുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും റോഡുകളൊക്കെ നല്ല വൃത്തിക്കാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. ബൂന്തി രാജാവിൻ്റെ കാഴ്ചകളിലേക്കൊക്കെ നമുക്ക് കടക്കാം. ഇവിടെ പാലസുണ്ട്, ഇതൊക്കെ നമുക്ക് ഇതിവിടെ ആൾക്കാർ കുറച്ച് ആൾക്കാർ അത് കണ്ടല്ലേ തീ കൂട്ടിയിട്ട് കുപ്പ കായുന്നുണ്ട്. അപ്പം നമ്മൾ ഈ കയ്യിൽ കൊടുത്ത് നമ്മുടെ നാടൻ സ്റ്റൈലിൽ കയ്യിൽ കൊടുത്ത് ഇങ്ങനെ നമ്മൾ രാവിലെ നടക്കുമ്പോൾ ആൾക്കാരെല്ലാം നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്. രാവിലെ വഴിയോര കച്ചവടക്കാർ, അതായത് ഭക്ഷണശാലകളാണിത്, എന്താണ് എന്നറിയില്ല. നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചുള്ള സാധനമാണോ വിൽക്കുന്നത്, വേറെ എന്തെങ്കിലും ആണോ നമുക്ക് മനസ്സിലാകുന്നില്ല. എല്ലാം നമുക്ക് രാവിലെ നമ്മൾ മാസ്ക് വയ്ക്കാൻ മറന്നതിനാലേ പോലീസുകാർ വന്നപ്പോൾ നമ്മൾ അല്പം പുറകോട്ട് മാറിയിട്ടുണ്ട്. കൂട്ടുകാരെ ഇതുവഴി പോയി നമ്മൾ കണ്ടില്ല. ഇതായാലും വഴി 4 തിരിയുകയാണ്. നമ്മൾ കൂട്ടുകാരെ കണ്ടെത്തുകയും വേണം, അതുപോലെ നമുക്ക് ബൂന്തിയിലെ കാഴ്ചകളും കാണണം. ഇവിടെ വീഡിയോ റെക്കോർഡ് ചെയ്തപ്പം മച്ചാ മാസ്ക് എടുത്തിട്ടില്ല, അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മുടെ എൻ്റെ ഒരു ഇതിനടിയിൽ പാൻ്റ് ഉള്ളതുകൊണ്ട് മുണ്ടെടുത്ത് മച്ചാനെ ഇത് കണ്ടില്ലേ മച്ചാനെ പുതപ്പിച്ച് ഏയ് ആണോ ആ ഇതേ പോന്നു മച്ചാൻ എന്തായാലും പുതച്ചിട്ടുണ്ട്. ഇനി നമുക്കതിനെ കുറച്ച് വലത് സൈഡിലേക്ക് നടന്നു നോക്കാം. വലിയ ചീനച്ചട്ടിയിൽ എന്തോ ഭാഗം ചെയ്യുന്നുണ്ട്. ഈ ക്യാച്ചീസ് ഗീ ബനാറ ഗീ ഉണ്ടാക്കുന്നുണ്ട്. പാൽക്കടയാണത്. ആ
ഈ എന്ന് പറയുന്ന പാലിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഇവർ ഇവിടെ ഇത് വലിയ ചട്ടിയിലിട്ട് കുറേ സമയം എടുത്ത് അതിൽ നിന്നും ആം കേരളത്തെ ये कितना टाइम लगेगा? इसमें लगेगा 2-3 घंटे लगेगा। अच्छा, इसे ऊपर से खाली निकाल के लेता है? नहीं, ये पकेगा भी तो। हाँ, पकेगा। पकेगा बाद में पूरा मिलता है? पूरा मिल जाएगा, फिर अच्छा। इसमें निकलेगा थोड़ा बहुत। अच्छा, ये इतना लेगा, ये कितना लीटर है? हम तो डालेगा इसमें। और डालेगा? और डालेगा। ये कम से कम 5 लीटर डालता है, इसमें से कितना मिलता है? ഒരു കിലോ ഇതിൽ നിന്നും 700 ഗ്രാം കിട്ടുമെന്നാണ് ഇവർ പറയുന്നത്. അത് നമ്മുടെ നാട്ടിലും അല്ലെങ്കിൽ ഞാൻ ഇതുവരെ സഞ്ചരിച്ചതിലൊന്നും നമുക്ക് ഇതുവരെ ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇവർ ഇത് നല്ല നമ്മൾ പലയിടത്തും ഗീ വെച്ചുള്ള ഭക്ഷണ സാധനങ്ങൾ നമ്മൾ കഴിച്ചിട്ടുണ്ട് എന്നുള്ളതല്ലാതെ അതെങ്ങനെയാണ് ഇവരുണ്ടാക്കിയെടുക്കുന്നത് നമ്മളിത് ആദ്യമായിട്ടാണ് കാണുന്നത്. നമുക്ക് ഒരല്പം കൂടെ നടന്നു നോക്കാം. പ്രഭാത കാഴ്ചകളിൽ നമുക്ക് വളരെയധികം ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്. റോഡൊക്കെ വളരെ വിജനമാണ്, പക്ഷേ ഇവിടുത്തെ ഒരു റോഡ് സംബന്ധിച്ചിടത്തോളം രാവിലെ അവർ നല്ലോണം വൃത്തിയാക്കിയിട്ടുണ്ട്. ഈ റോഡ് സൈഡെല്ലാം നല്ല തൂത്ത്, ടൂറിസ്റ്റുകൾ ധാരാളമായി വരുന്നൊരു സ്ഥലം ആയതിനാലാവാം ഇവരിത്രയും വൃത്തിക്കിട്ടിരിക്കുന്നത് നമുക്ക് തോന്നുന്നു. ടൂറിസ്റ്റൊക്കെ പുറത്തിറങ്ങി ഒന്ന് വരണമെങ്കിൽ സമയം ഇനിയും എടുക്കും. കാരണം ഇപ്പോൾ 7:30 ആയുള്ള സമയം, ഇവിടുത്തെ തണുപ്പ് നല്ലതുള്ളതിനാൽ ടൂറിസ്റ്റുകളൊക്കെ എത്താൻ ഒരു 10 മണിയെങ്കിലും ആവുമെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടുത്തെ ഫോർട്ടുകളൊക്കെ തുറക്കുന്ന സമയം 10 മണിയാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് ഒരുപക്ഷെ ടൂറിസ്റ്റുകളൊക്കെ ഉണർന്ന് എത്തുമ്പോൾ ഒരു 10 മണിയാകാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ ഒരു പഴയ നിർമ്മിതിയുടെ ബാക്കിയാണ്. ഇതെല്ലാം ഇതെല്ലാം മാർബിളിൽ തീർത്താണ്. ഇതെല്ലാം ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രൗഢി വിളിച്ചോതുന്ന ഇതാണ്. ഇതെല്ലാം നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഇന്നിതൊക്കെ പണിതെടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല, അത്രയും സുന്ദരമായിട്ടാണ് ഇതെല്ലാം എടുത്തിരിക്കുന്നത്. ഇത് ഒരു കോട്ടൻ്റെ കവാടമാണിത്. അന്നത്തെ കാലത്ത് ഇതെങ്ങനെ ഇത് ഇത്രയും വലിയ സംഭവങ്ങളൊക്കെ നിർമ്മിക്കുന്നു എന്നുള്ളത് ഇന്നും ഒരു അതിശയമാണ്. കോട്ട കവാടം ഇതിനൊരു വാതിലുണ്ടാവും, ഇത് അന്നത്തെ കാലത്ത് ഇത് അടച്ചിടും, ഇതിനകത്ത് കാവൽക്കാരുണ്ടാവും. ഇത് കഴിഞ്ഞിട്ടേ നമ്മളെ ഉള്ളിലേക്ക് കടത്തിയിട്ടുള്ളൂ. ഇത് കോട്ടയുടെ മെയിൻ ഒരു കവാടമാണിത്. ഇതൊക്കെ ഇങ്ങനെ തന്നെ അതിൻ്റെ പഴമ നല്ല നിർത്തിയിരിക്കുകയാണ്. കുറച്ച് ഭാഗങ്ങളൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട്. ആ കോട്ടയുടെ വേറെ കുറച്ച് ഭാഗങ്ങളിലായി ഇപ്പം ഉണ്ട്. ഇതെല്ലാം കോട്ടയുടെ അടിഭാഗങ്ങളിലെ ചില കാഴ്ചകളാണ്. ഇതിനകത്തിപ്പം ചെറിയ ബാങ്കുകൾ, ATM കൗണ്ടറൊക്കെയാണ് ഇവിടെ ഇപ്പം നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇതൊരു ചെറിയൊരു ഗേറ്റ് ഉണ്ട്, ഇത് താഴ്ത്ത് പൂട്ടിയിരിക്കുകയാണ്. അപ്പം നമുക്കിത് അങ്ങോട്ട് പ്രവേശനമില്ല. എങ്കിലും അന്നത്തെ പഴമ നിലനിൽക്കുന്ന രീതിയിൽ അങ്ങ് ആ പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെ അവരതിനകത്തേക്ക് ഓരോ ബാങ്കുകളൊക്കെ ഇന്നും വെച്ചിട്ടുണ്ട്. ഇന്നത്തെ ഒരു ബിൽഡിങ്ങിനെക്കാളും എത്രയോ സേഫ്റ്റിയാണ് അതിനകത്തൊരു ബാങ്ക് ഇരിക്കുന്നതെന്ന് അവർക്കൊരു പക്ഷേ മനസ്സിലായിട്ടുണ്ടാവാം. അതിനാലാകാം ഇല്ലേ ഈ ബിൽഡിങ്ങിനുള്ളിലൂടെ നമുക്ക് ഈ കോട്ടയുടെ ഭാഗങ്ങൾ കാണാം. ബിൽഡിങ്ങിനുള്ളിലൂടെ ഈ കോട്ട, ഇത് വഴി ഇവിടെ കൊണ്ട് ഏതാണ്ട് അവസാനിക്കുകയാണ്. ഇത് ആ പഴമയുടെ കാലത്ത് ഉപയോഗിച്ചിരുന്നൊരു കുളമാണിത്. ഈ കുളം അന്ന് വെള്ളത്തിൻ്റെ ആവശ്യങ്ങൾക്കായി ഈ ഗ്രാമത്തിലെ ജനങ്ങൾക്കായി ഇത് രാജാവ് പണി കഴിപ്പിച്ചാണ്. ഇത്രയും മനോഹരമായ പടവുകൾ കൊടുത്തുകൊണ്ട് ഈ ഇത് കണ്ടില്ലേ, ഇങ്ങനൊരു കുളം നിർമ്മിക്കണമെങ്കിൽ അന്നത്തെ ഇത്രയും സാങ്കേതിക വിദ്യ ഇല്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ പോലും ഇതുപോലെ ഒരു കുളം നിർമ്മിച്ച് നമുക്ക് അത്ഭുതം തോന്നാം. അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് മുന്തിയിലെ ഒരു കിണറാണിത്, അല്ലെങ്കിൽ ഒരു കുളമാണിത്. ഇത് ഇത്രയധികം ആഴത്തിൽ നീണ്ടില്ല. ഇന്നും ഇതിനകത്ത് ആവശ്യത്തിന് ജലം കിടപ്പുണ്ട്, പക്ഷേ ഇതിൽ നിന്ന് മലിനസമായി കിടക്കുകയാണ്. ഇതിൻ്റെ പടവുകൾ കണ്ടില്ലേ, ഇതിൻ്റെ പടവുകൾ ഇങ്ങനെ 4 വശത്തൊന്നും ഒരേ രീതിയിൽ ഇറങ്ങാവുന്ന രീതിയിലാണ് ഇതിൻ്റെ പടവുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത്.
അന്നത്തെ ആ ടെക്നോളജി ഇന്ന് അത്രയും കഴിവുള്ളവരുണ്ടോയെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ഈ തലമുറ മൊബൈലും ഇൻ്റർനെറ്റും വീടുകളിൽ കുത്തിയിരുന്ന് സമയം ചിലവഴിക്കുന്ന ഒരു രീതിയല്ല ഇന്ന് നമ്മുടേത്. പക്ഷേ അന്ന് ഇത്രയും പ്രഗത്ഭരായ ആൾക്കാരെ കൊണ്ടുവന്ന് പണി കഴിപ്പിച്ച ആ ഒരു രാജാവിൻ്റെ ഒരു കഴിവിനെ നമ്മൾ സമ്മതിച്ചു കൊടുക്കണം. ഇതിൻ്റെ ഈ ഒരു സൈഡ് ഇതിനകത്തേക്കൊന്നുമില്ല. ഒരു പക്ഷേ അത് ഇവിടെ നിന്ന് വെള്ളം കോരിയെടുക്കാനുള്ളൊരു സംവിധാനത്തിലേക്ക് വേണ്ടിയാകാം അതവരങ്ങനെ കൊടുത്തിരിക്കുന്നത്. ബാക്കി മൂന്ന് സൈഡിൽ നിന്നും ഇതിൻ്റെ പടവുകൾ ഇതിൻ്റെ നേരെ തൊട്ടപ്പുറത്ത് ഇതുണ്ടല്ലേ, ഇതുപോലെ തന്നെ അവിടെയും ഒരു കിണർ കുളം നമുക്ക് കാണാം. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇത് ടൗണിൻ്റെ നടുക്കാണ് ഇരിക്കുന്നത്. ഇത്രയും ടൗൺ ഏരിയ ഇപ്പോൾ സർക്കാർ ഇതിനെ വേലി കെട്ടി സംരക്ഷിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ കൽപ്പടവുകൾ ഇറങ്ങി താഴെ നിന്നുകൊണ്ട് ആവശ്യത്തിന് ജലം ശേഖരിക്കുന്ന മാർബിളിൽ തീർത്ത ഒരു ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിൻ്റെ സൈഡ് വശങ്ങളിലായി വളരെ മനോഹരമായി അലങ്കരിച്ച കൊത്തുപണികളോടുകൂടിയുള്ള ശില്പങ്ങൾ നമുക്ക് കാണാം. ഇതിൻ്റെ നാല് വശത്തായിട്ട് ഇതുപോലെ ഒരു കവാടങ്ങൾ അല്ലെങ്കിൽ മാർബിൾ കൊണ്ടുള്ള ഒരു ഇത് നമുക്ക് ഇതിൻ്റെയും അതിൻ്റെ തൊട്ട് അപ്പുറത്തുള്ള കുളത്തിൻ്റെയും രണ്ട് സൈഡിലായിട്ടും നമുക്ക് ഇത് ഇവരുടെ ഇവിടുത്തെ ഒരു ഭക്ഷണമാണിത്. ഈ ഭക്ഷണം ഇത് ഉണ്ടല്ലേ, ഇത് ഇങ്ങനെയാണ് ഇവരുണ്ടാക്കുന്നത്. ഇതിനകത്തേക്ക് കുറച്ച് ഈ കാണുന്ന മസാലക്കൂട്ടുകളും ധന്യാമുറിച്ചി ഏല ഇത് പിന്നെ പൊതിനായി മല്ലിയൊക്കെ ഇട്ടുകൊണ്ടാണ് അവർ കഴിക്കുന്നത്. അത് ഇദ്ദേഹം ഒരു വഴിയ കച്ചവടക്കാരനാണ്. രാവിലത്തെ പ്രഭാതത്തിലെ ആൾക്കാരെയും നോക്കി അദ്ദേഹം നീക്കുക. ഹായ്. രാവിലെയുള്ള ആൾക്കാരുടെ നമ്മുടെ നാടുകളിലെ പോലെ രാവിലെ പോയി മരുന്നിറച്ച് പൊറോട്ട കഴിക്കുന്ന ഒരു രീതിയല്ല ഇവിടുത്തെ ആൾക്കാരുടെ ഭക്ഷണ രീതി എന്ന് പറയുന്നത്. അവർ രാവിലെ എന്തെങ്കിലും കുറച്ച് കഴിക്കും, ഒരു ചായ കുടിച്ചാൽ അവരുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു ദിവസമായി. ഇവിടുത്തെ ഈ പാർക്കിലേക്ക് കയറുന്ന ഒരു കവാടമാണിത്. ഈ കവാടം അതിനിടയ്ക്ക് രസകരമായൊരു കാഴ്ചയുണ്ട്. ഒരു എലിയെ തുറന്നുവിടുന്ന ഒരു കാഴ്ചയാണിത്. എലിയെ കുറച്ചൊരു എലിക്കൂടിനകത്ത് പിടിച്ചുകൊണ്ട് വന്ന് അതിനെ തുറന്നുവിടുന്നുണ്ട്. അവർ കൊല്ലാൻ നിൽക്കുന്നില്ല, തുറന്നുവിടുകയാണ് ആ എലിയെ. എലികളൊക്കെ ജീവനും കൊണ്ടുകൂടി രക്ഷപ്പെടുന്ന ഒരു രംഗം. ഒരു 10 എലി ഒരു കൂടിനകത്ത് കിട്ടിയിട്ടുണ്ട്. അവരതിനെയൊക്കെ പിടിച്ച് ഇങ്ങനെ തുറന്നുവിടുകയാണ്. വീടിനുള്ളിൽ നിന്ന് പിടിച്ചതാവാം, അതുകൊണ്ട് പാർക്കിൽ കൊണ്ടേ അവർ തുറന്നു വിട്ടു. അങ്ങനെ എലികളൊക്കെ ജീവനും കൊണ്ട് ഓടുന്ന രംഗം. അതുപോലെ നമുക്ക് കാണാൻ കഴിഞ്ഞാൽ ഇവിടെ അലഞ്ഞു തിരിഞ്ഞ് കിടക്കുന്ന പശുക്കളുണ്ട് ഒരുപാട്, അല്ലെങ്കിൽ ഇതുണ്ട്. അതുങ്ങൾ കയറാതിരിക്കാൻ വേണ്ടി ഈ പാർക്കിലേക്കുള്ള എൻട്രൻസ് ഇതുണ്ടല്ലേ, ഇതുപോലെ ഇങ്ങനെ കറങ്ങി കയറുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊരു മൃഗങ്ങൾക്ക് ഇങ്ങോട്ട് പ്രവേശനമില്ല. അപ്പോൾ രാവിലെ ഇവിടെ നാട്ടുകാര്യങ്ങളും കുറച്ച് ആൾക്കാർ ഇവിടെ എക്സസൈസ് ചെയ്യുന്നുണ്ട്, കുറച്ച് ആൾക്കാർ ഇങ്ങനെ നടക്കുന്നുണ്ട്, കുറേയധികം ആൾക്കാർ പ്രായമായ ആൾക്കാരെല്ലാം സൈഡിൽ ഇരിക്കുന്നുണ്ട്. ഇവിടെ അത്യാവശ്യം നല്ലൊരു പാർക്കാണിത്. ഇതിൻ്റെ പച്ചപ്പ് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഇവർ ഇങ്ങനെ എക്സസൈസ് ചെയ്യുന്നവരെയും കറങ്ങി നടക്കുന്നവരെല്ലാം കാണാം. കുറച്ചധികം ആൾക്കാർ കുട്ടികൾ ഇവിടെ കളിക്കുന്നുണ്ട്. ഇതാണ് ആ പാർക്ക്, നമുക്ക് മുഴുവനായി കണ്ടാൽ ആ പാർക്ക് ഇങ്ങനെ ഇരിക്കും. അതിൻ്റെ ഏകദേശം സൈഡിലായി ഒരു വാട്ടർ ടാങ്ക് ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ഒരു ക്ഷേത്രമാണ് അതിനോടനുബന്ധിച്ചുള്ളത്. അപ്പോൾ നമ്മൾ ബോന്തിയിൽ ഇന്നലെ രാത്രി നമ്മൾ ബോന്തി കഴിച്ചു കൂട്ടി. ബോന്തിയുടെ റിസപ്ഷനാണ്. നമ്മളിവിടെയാണ് ഇന്നലെ ഉറങ്ങിയത്. നമുക്ക് ഉറക്കമൊക്കെ നല്ലപോലെ കിട്ടി. നല്ലൊരു പ്രഭാതമായിരുന്നു ഇവിടെ. നമ്മുടെ പ്രഭാതത്തിലെ കാഴ്ചകളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ബോന്തിയുണ്ട്. നമ്മൾ കുറച്ച് കാഴ്ചകൾ കാണാൻ വേണ്ടി നമ്മൾ പോകുന്നുണ്ട്, എങ്കിലും നമ്മുടെ തിരക്കാരം നമ്മൾ കടന്നു പോകും. ഇതാണ് അവിടുത്തെ റിസപ്ഷനും മറ്റു കാര്യം.
ബോന്തിയിൽ നിന്ന് നമ്മൾ മടങ്ങുകയാണ്. നമ്മുടെ മച്ചാന്മാരെല്ലാം ഭാഗികമായിട്ട് വരികയാണ്. ബോന്തിയിലെ കാഴ്ചകൾ രസകരമായിരുന്നു. ഇവിടുത്തെ താമസ സൗകര്യം ആം കേരള സർ എടുത്തു തരാമെന്ന് ചോദിക്കുക. സുഹൃത്തുക്കളെ, തുടർന്നുള്ള കാഴ്ചകൾ നമ്മൾ വഴിനീളം കാണാവുന്നതാണ്. നമുക്ക് ഇപ്പോൾ ഈ നമ്മുടെ വീഡിയോ കാണുകയാണെങ്കിൽ തുടർന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.